നമസ്കാരം. കേരളത്തെ ഞെട്ടിച്ച വലിയൊരു തട്ടിപ്പ് കേസാണ് പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ് കേസ്. മാധ്യമങ്ങളൊക്കെ അത് വേണ്ടതുപോലെയൊക്കെ ചർച്ച ചെയ്തു എന്നൊക്കെ നമുക്ക് വിശ്വസിക്കാം. എന്നിരുന്നാലും പ്രതികൾ ഉൾപ്പെടെയുള്ളവരെല്ലാം അറസ്റ്റിലായി എന്നോർത്ത് ഈ വിഷയം മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഉൾപ്പെടെയെല്ലാം പടിയിറങ്ങിപ്പോയി കഴിഞ്ഞു. എന്നാൽ ആ വിഷയത്തിൽ കൃത്യമായി ഇത്രത്തോളം നിക്ഷേപക തട്ടിപ്പ് അല്ലെങ്കിൽ പൈസ നിക്ഷേപിച്ചവർക്ക് നീതി ലഭിച്ചോ എന്ന ചോദ്യത്തിനാണ് ഉത്തരം കിട്ടേണ്ടത്. അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾ ഇവിടെ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിനും ഇനിയും ഉത്തരം കിട്ടേണ്ടതുണ്ട്. ആ നിലയ്ക്ക് നോക്കുമ്പോഴാണ് പല മേഖലകളിൽ നിന്ന് പല പരാതികൾ കേൾക്കാനിടയായപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോപ്പുലർ ഫിനാൻസ് നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിരവധി കാശ് നഷ്ടപ്പെട്ടവർക്ക് നീതി ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട്. അതിന് വിലങ്ങ് തടിയായി തീർന്നത് DGP ഒരു ഉത്തരവാണ്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ കേസുകളും കോന്നി പോലീസ് സ്റ്റേഷനിൽ മാത്രം രജിസ്റ്റർ ചെയ്താൽ മതിയെന്ന് DGP നിർദ്ദേശം നൽകിയ ഒരു ഉത്തരവ് മുൻനിർത്തി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പിനിരയായ നിരവധി പേരുടെ പരാതികൾ ഇതുവരെ കോന്നി പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടില്ല. വിവിധ പരാതികളായി കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് ഈ അടുത്ത ദിവസം ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൽ പ്രതീക്ഷയർപ്പിച്ചാണ് പല നിക്ഷേപകരും ഇപ്പോൾ പല പോലീസ് സ്റ്റേഷന്റെയും വാതിൽപ്പടികളിൽ കയറിയിറങ്ങുന്നത്. അതായത് കോന്നി എന്ന ഒറ്റ പോലീസ് സ്റ്റേഷനിൽ മാത്രം കേസുകൾ രജിസ്റ്റർ ചെയ്താൽ മതി എന്ന് തീരുമാനമെടുക്കാനായിട്ടുള്ള പ്രേരണ എന്താണ്? സംസ്ഥാനത്തെ വിവിധ മേഖലകളിൽ ഇത്തരം തട്ടിപ്പ് നടക്കുമ്പോൾ ആ മേഖലകളിലെല്ലാം കേസ് രജിസ്റ്റർ ചെയ്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഈ തട്ടിപ്പ് നടത്തിയവർക്ക് ഉണ്ടാകേണ്ട ഒരു സാഹചര്യമുണ്ട്. എന്നാൽ അവർക്ക് സഹായമായ രീതിയിൽ തന്നെ കോന്നി പോലീസ് സ്റ്റേഷനിൽ മാത്രം പോപ്പുലർ ഫിനാൻസ് എന്ന സ്ഥാപനത്തിന്റെ ആസ്ഥാനമാണ് കോന്നി എന്ന് പറയുന്ന സ്ഥലം. അവിടുത്തെ ഒരു പോലീസ് സ്റ്റേഷനിലും മാത്രം മതി എന്നൊരു തീരുമാനമെടുത്തത് വളരെയധികം സംശയമുളവാക്കുന്ന കാര്യമാണ്. ആരെ സഹായിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത്? അതായത് ഈ 5 പ്രതികളും അറസ്റ്റിലായി. ഈ ഫിനാൻഷ്യൽ സ്ഥാപനത്തിന്റെ സ്ഥാപകനും അല്ലെങ്കിൽ ഉടമയും കൂടിയായ റോയ് ഡാനിയൽ ഉൾപ്പെടെയുള്ള 5 പ്രതികളും കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ള 5 പേരും അറസ്റ്റിലായിട്ടുണ്ടെങ്കിൽ ഒരുപാട് സംശയങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്നു. എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഉയർന്നെങ്കിലും സംസ്ഥാനത്തെ വിവിധ പ്രദേശങ്ങളിലുള്ളവർക്ക് അവരവരുടെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ നിരവധി പേർക്ക് ഇതുവരെ പരാതി കൊടുക്കാൻ കഴിയാത്തൊരു സിറ്റുവേഷനുണ്ട്. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ ഈ വിഷയത്തിലെ ഇടപെടൽ സംബന്ധിച്ചൊന്ന് പരിശോധിച്ച് നോക്കേണ്ടത്. എല്ലാവരും ഓരോ വാചകങ്ങളൊക്കെ പറഞ്ഞങ്ങ് തടി തപ്പിയിട്ടുണ്ട്. പക്ഷേ കൃത്യമായും ആത്മാർത്ഥതയോടുകൂടിയും ഇത്രത്തോളം പണം നഷ്ടപ്പെട്ട നിക്ഷേപകർക്ക് വേണ്ടി നിലപാട് സ്വീകരിക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടി കേരളത്തിലുണ്ട് എന്ന ചോദ്യത്തിന് ഒന്ന് പരിശോധിച്ചാൽ ഇല്ല എന്ന് മറുപടി പറയേണ്ടി വരും. സർക്കാർ അത് CBIക്ക് കൊടുത്ത് കൈയൊഴിയാൻ പോകുന്നു. ഇവിടെ വേണ്ട വിധേന അന്വേഷണം നടത്തിയോ എന്ന് ചോദിച്ചാൽ പ്രതികളെല്ലാം ഞങ്ങൾ കസ്റ്റഡിയിലെടുത്തു, ജോലി കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയല്ല. ഈ പണം അത്രയും എങ്ങോട്ടേക്ക് മാറ്റിയെന്നും അതായത് 2000 കോടി രൂപയുടെ തട്ടിപ്പാണ് ഈ ഒരു സ്ഥാപനത്തിന്റെ മറവിൽ നടന്നത്. പ്രതികളെല്ലാം അറസ്റ്റിലായെങ്കിലും ഈ പണം പോയവർക്കെല്ലാം എങ്ങനെ സാമ്പത്തികം തിരിച്ചു കൊടുക്കുമെന്നുള്ള ചോദ്യം വളരെ കൃത്യമായി ഉന്നയിക്കപ്പെടേണ്ടതുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ നാട്ടിൽ ടോട്ടൽ ഫോർ യു എന്ന് പറയുന്ന തട്ടിപ്പ് നടന്നത്. ഈ ടോട്ടൽ ഫോർ യു തട്ടിപ്പിലൂടെ ഒരുപാട് പേർക്ക് പണം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. വർഷം ഒരു 10 കഴിഞ്ഞു പോയിരിക്കുന്നു. എന്നിട്ട് പോലും ആ പണം നഷ്ടപ്പെട്ടവർക്ക് ഇതുവരെ തിരിച്ച് 1 രൂപ പോലും മടക്കി കൊടുക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ആ നിലയ്ക്ക് നോക്കുമ്പോഴാണ് ഒന്നിനു പിറകെ മറ്റൊന്നായിട്ട് ഇത്തരത്തിൽ സാമ്പത്തിക നിക്ഷേപ തട്ടിപ്പ് ഈ നാട്ടിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നത്. കാസർഗോഡ് നോക്കുകയാണെങ്കിൽ ഒരു MLA കമറുദ്ദീന്റെ നേതൃത്വത്തിലാണ് നിക്ഷേപക തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഈ പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ് കൂടി വന്നിരിക്കുന്നത്. ജനത്തിന്റെ പൈസ കൊള്ളയടിക്കാനായിട്ട് ഏതൊക്കെ സാഹചര്യങ്ങൾ ഈ നാട്ടിൽ നടക്കുമോ അതെല്ലാം കണ്ടെത്തി നടത്തുകയാണ്. ഇതിനൊരു നിയന്ത്രണവും വരുത്താൻ കഴിയുന്നില്ല. ഇപ്പോഴത്തെ ഈ പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ് കേസിലെ പ്രതികൾക്ക് തന്നെ സുപ്രീംകോടതി അഭിഭാഷകരാണ് അവർക്ക് വേണ്ടി കോടതികളിൽ ഹാജരാകുന്നത്. ഒപ്പം തന്നെ ഈ സ്ഥാപനത്തിലെ ജീവനക്കാർ അല്ലെങ്കിൽ മാനേജർമാരായൊക്കെ പ്രവർത്തിച്ച നിരവധി പേർ കൂടി ഈ കേസിൽ ബലിയാടുകയാണ്. അതിന് കാരണം പോലീസ് ഇവരെയൊക്കെ കൂടി പ്രതിയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ, കാര്യം ഇവരാണ് നേരിട്ട് പല നിക്ഷേപകരെയും സമീപിച്ച് പണം കളക്ട് ചെയ്ത് ഈ ഫിനാൻസിലേക്ക് അടച്ചു കൊടുത്തത്. അവസാനം ഇവർക്ക് നിൽക്കക്കള്ളിയില്ലാത്തൊരവസ്ഥയായി. സാങ്കേതികമായി നോക്കുകയാണെങ്കിൽ അവർക്ക് ഇതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. അവർ അവിടുത്തെ കേവലം ജീവനക്കാർ മാത്രമായിരുന്നു. ആ ജീവനക്കാരെ അവിടുത്തെ ബാങ്കിന്റെ ഉടമസ്ഥർ ചതിച്ചതോടുകൂടിയാണ് കുറേയേറെ മാനേജർമാരും അല്ലെങ്കിൽ മറ്റു ജീവനക്കാരും ഈ കേസുമായി ബന്ധപ്പെട്ട് പെട്ടുപോയൊരവസ്ഥയുണ്ടായത്.
അവർക്ക് പോലും ഈ നിക്ഷേപകരെ ഇപ്പോൾ സഹായിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് വെളിച്ചത്ത് വരാൻ കഴിയുന്നില്ല. അത് നിക്ഷേപകർക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. ഇവർ കൂടി തട്ടിപ്പിന് കൂട്ടുനിന്നു എന്നാണ് അവർ ആവർത്തിച്ച് പറയുന്നത്. എന്നാൽ അവർക്ക് ഇതൊരു ഉപജീവന മാർഗമായ ജോലി മാത്രമായിരുന്നു. മാസം ഇത്ര രൂപ ടാർഗറ്റ് കൊടുത്ത് അതിനുവേണ്ടി പ്രവർത്തിച്ചിരുന്ന കേവലം സ്റ്റാഫുമാരാണ് ഈ പറയുന്ന ജീവനക്കാരെല്ലാവരും. ഈ കുടുംബം മാത്രമാണ് ഈ തട്ടിപ്പിന് പിന്നിലെന്നാണ് ഇപ്പോൾ സർക്കാരിന്റെ നിഗമനവും. അത്തരത്തിൽ തന്നെയാണ് അന്വേഷണത്തിന്റെ പോക്ക്. എന്നാൽ വിദേശങ്ങളിൽ ഇവർ ഈ പണം നിക്ഷേപിച്ചു എന്നാണ് ഈ കേസിന്റെ ആദ്യഘട്ടത്തിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ എങ്ങും എത്തിയിട്ടില്ല. CBI ഈ കേസ് അന്വേഷിക്കണമെന്ന് സർക്കാരും ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ CBI ഈ കേസ് അന്വേഷിക്കാൻ ഇതുവരെ ഏറ്റെടുത്തിട്ടുമില്ല. ഇത് സംബന്ധിച്ച ഉത്തരവും ഇറക്കിയിട്ടില്ല. ഒച്ചുപോലെ എഴുകയാണ്. ഒരുപക്ഷെ നാട്ടിൻപുറങ്ങളിൽ പറയും പോലെ ആറിയ കഞ്ഞി പഴങ്കഞ്ഞി എന്ന് പറയുന്ന അവസ്ഥയാണ്. അതായത് പോയവർക്ക് പോയി, ഈ തട്ടിയെടുത്തവർ കുറച്ചു കാലം കേസൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു വരുമ്പോൾ അവർക്ക് വിദേശത്ത് ഇൻവെസ്റ്റ് ചെയ്ത് ആ പണം ഉപയോഗിച്ച് ജീവിക്കാൻ കഴിയും. പലർക്കും സ്വന്തം കെട്ടുതാലി വരെ പണയം വെച്ച പൈസയാണ് ഇവർ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത്. ഇതിൽ കാര്യക്ഷമമായ അന്വേഷണം നടക്കണം. CBIയോ കേന്ദ്ര ഏജൻസികളോ ഏതാണെന്ന് വെച്ചാൽ അവർ അന്വേഷിച്ച് കൃത്യമായിട്ട് ഈ പണം നഷ്ടപ്പെട്ടവർക്ക് അത് തിരികെ കണ്ടെടുത്ത് നൽകാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. കേരളത്തിനകത്ത് മാത്രം 276 ശാഖകളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ സ്ഥാപന ജംഗമ വസ്തുക്കളെല്ലാം സീൽ ചെയ്തെടുക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടത് എത്രത്തോളം പ്രായോഗികമായി നടപ്പാക്കാൻ കഴിഞ്ഞു എന്നതും വളരെ കൃത്യമായ ഒരു ചോദ്യം തന്നെയാണ്. ഇതെല്ലാം നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം. കാര്യം ഇവർ ഈ നാട്ടിലെ വലിയൊരു സമ്പന്ന വിഭാഗമായതുകൊണ്ട് തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വവുമായും എല്ലാ പാർട്ടിക്കാരുമായും വളരെ അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്നവരാണ്. ഇവർ മുഖേന എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും തെരഞ്ഞെടുപ്പിന് വലിയ എമൗണ്ടുകൾ കൊടുത്തിരുന്നു എന്നുള്ളത് ഒരിക്കലും നിഷേധിക്കാനാകാത്തൊരു സത്യവും കൂടിയാണ്. ഇതോടൊപ്പം തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പോലും ഇവർക്ക് വേണ്ടി ചരട് വലിക്കുന്നു എന്ന ആരോപണങ്ങളും ശക്തമായി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത്രയും വലിയൊരു തട്ടിപ്പ് കേരളത്തിലുടനീളം നടന്നിട്ട് ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഈ കേസ് ചുരുക്കി ഈ പ്രതികൾക്ക് വേണ്ട സഹായമായി അത് ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെ ചെയ്തു കൊടുത്തില്ല എങ്കിൽ ഏതൊക്കെ പോലീസ് സ്റ്റേഷനിലും ഏതൊക്കെ കോടതികളിൽ കേസുണ്ടോ അവിടെയെല്ലാം ഇവർ കയറി ഇറങ്ങുക തന്നെ വേണം. അല്ലാതെ ഒരു സംസ്ഥാനത്തെ കുറെ പാവപ്പെട്ടവന്മാരെ പറ്റിച്ചിട്ട് അവർക്ക് സഹായകരമായ രീതിയിലുള്ള ഇടപെടലുകളല്ല സർക്കാരുകളും മറ്റ് സംവിധാനങ്ങളും ചെയ്യേണ്ടത്. ഇവർ ഈ നാട്ടിൽ നിക്ഷേപക തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ സ്ഥലത്തുനിന്നാണ് പണം ശേഖരിച്ച് പറ്റിച്ചിട്ടുള്ളത് അതാത് കോടതികളിൽ കേസ് ഫയൽ ചെയ്യുക തന്നെ വേണം. കാര്യം അവർ ഈ സകലമാന കോടതികളിലും കയറി ഇറങ്ങി നരകിക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ രീതിയിലാണ് ഈ സാധാരണക്കാരെ പറ്റിച്ചിരിക്കുന്നത്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ രീതിയിൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യമൊന്നുമില്ല. കോന്നി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾക്ക് മാത്രം നോക്കിയാൽ മതി. സുപ്രീംകോടതി അഭിഭാഷകരെയോ ഏത് അഭിഭാഷകരെ വെച്ചാലും അവർക്കും എളുപ്പമാണ് കാര്യങ്ങൾ. ഈ നിലയ്ക്കൊക്കെ തീരുമാനമെടുക്കുമ്പോൾ സർക്കാരുകൾ ആലോചിക്കുക, ഇവിടുത്തെ പണക്കാരന് വേണ്ടിയല്ല നിയമവ്യവസ്ഥകൾ നിലനിൽക്കേണ്ടത്, ഇവിടുത്തെ സാധാരണക്കാരനും അത് അപ്രാപ്യമല്ലാത്തൊരവസ്ഥയുണ്ടാകരുത്, നിരവധി പേർക്ക് ഇനിയും പരാതി നൽകാൻ പറ്റിയിട്ടില്ല, എന്തുകൊണ്ട് പോലീസ് സ്റ്റേഷനുകളിൽ ഇപ്പോഴും പരാതി സ്വീകരിക്കുന്നില്ല എന്നുള്ള ചോദ്യത്തിന് സർക്കാർ ഉത്തരം പറയേണ്ടിയിരിക്കുന്നു. ആ പാവപ്പെട്ടവർക്കെല്ലാം ഇവരിൽ നിന്ന് ഏത് തരത്തിലാണെങ്കിലും പണം പിടിച്ചെടുത്ത് തിരിച്ചു നൽകേണ്ടതുണ്ട്. മക്കളെ കെട്ടിക്കാനുള്ള പൈസയാണ്, പിള്ളേരെ പഠിപ്പിക്കാനുള്ള കാശാണ്, ഇത്തരത്തിൽ വീട് വയ്ക്കുക എന്ന ആഗ്രഹത്തിൽ കൊണ്ടിട്ട പണങ്ങളാണ്. അതെല്ലാം നഷ്ടപ്പെടുമ്പോൾ നിരവധി സാധാരണക്കാരുടെ സ്വപ്നങ്ങളാണ് ഇവരുടെ തട്ടിപ്പിനിരയായി തകർന്നടിയുന്നത്. ഇതിനൊന്നും സർക്കാരുകൾ കൂട്ടുനിൽക്കരുത് എന്നാണ് മാധ്യമ മേഖലയിൽ നിന്ന് ആവശ്യമായി ഉന്നയിക്കാനുള്ളത്.